ഫ്ളാറ്റിനായി ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഹീര ഗ്രൂപ്പ് എം ഡി അറസ്റ്റിൽ. എസ് ബി ഐയുടെ പരാതിയിലാണ് ബാബു എന്ന അബ്ദുൾ റഷീദിനെതിരായ നടപടി. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ഉണ്ട്. ഷിജു, ചെറിയ തുകയല്ല, ഏതാണ്ട് 14 കോടിയോളമാണ് ബാങ്കിന് നഷ്ടമായിട്ടുള്ളത്. ബാങ്കിന്റെ പരാതിയിലാണ് നടപടി. വിവരങ്ങൾ എങ്ങനെ? ഷിജു, കേൾക്കാമോ? എസ് ബി ഐയുടെ പരാതിയിലാണ് ഇപ്പോൾ ഹീര ഗ്രൂപ്പിന്റെ എം ഡി അറസ്റ്റിലായിരിക്കുന്നത്. ബാബു എന്ന അബ്ദുൾ റഷീദിനെതിരെയാണ് നടപടി. ഷിജു, കേൾക്കാമോ? കേൾക്കാം. ഷിജു, ഞാൻ സൂചിപ്പിച്ചത് ഏതാണ്ട് 14 കോടി, വലിയൊരു തുക ബാങ്കിന് നഷ്ടം വന്ന ഒരു കേസാണ്. നടപടിയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? ഇത് നേരത്തെ തന്നെ ഇ ഡി ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. വഞ്ചിയൂർ പോലീസാണ് ആദ്യഘട്ടത്തിൽ ഈ ഹീര ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടത്തുകയും ഹീര എം ഡി ഹീര ബാബു എന്നറിയപ്പെടുന്ന അബ്ദുൾ റഷീദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് കേസിനിടയാക്കിയ സംഭവം ഈ ആക്കുളത്ത് ഹീര ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഫ്ളാറ്റ് സമുച്ചയം പണിതിരുന്നു. ആ ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിനായി എസ് ബി ഐയിൽ നിന്ന് 14 കോടിയോളം വായ്പയെടുത്തു. അതിനുശേഷം നിർമ്മാണം പൂർത്തിയാക്കി ഈ ഫ്ളാറ്റുകളെല്ലാം വിട്ട് വിൽപ്പന നടത്തി വലിയ ലാഭമുണ്ടാക്കിയിട്ടും ഈ തുക ബാങ്കിന് തിരിച്ചു െ ലാഭവിഹിതം പലതരത്തിൽ പലയിടത്തേക്ക് നിക്ഷേപമായി മാറ്റി. അത്തരത്തിൽ ഒരു കള്ളപ്പണ ഇടപാട് ഇക്കാര്യത്തിൽ നടന്നു എന്നാണ് ഇ ഡി പറയുന്നത്. ഇത് സംബന്ധിച്ച് എസ് ബി ഐയുടെ പരാതിയിൽ നേരത്തെ സി ബി ഐയും അന്വേഷണം നടത്തി. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ഏതാനും വർഷമായി ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഹീര കൺസ്ട്രക്ഷൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ ഇ ഡി നേരത്തെ തന്നെ കണ്ടുകെട്ടി. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ ഹീര കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ എം ഡി ആയിട്ടുള്ള ഹീര ബാബു എന്നറിയപ്പെടുന്ന അബ്ദുൾ റഷീദിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കൊച്ചി പി എം എൽ എ കോടതിയിൽ ആ പ്രതിയെ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടി. എന്തായാലും ഈ പണം ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ, നിരവധിയായ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഈ ഗ്രൂപ്പിനെതിരെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പലരിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങാൻ പണം നൽകിയവരിൽ എല്ലാം തന്നെ സ്വീകരിച്ച ഈ പണം എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത്. അതിൽ തുടർച്ചയായ നടപടി ഉണ്ടാകുമെന്ന് ഇ ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിമി ശരി, ഷിജു.